മുഖ്യമന്ത്രി പിണറായി വിജയന് ഒന്നിനു പുറകെ ഒന്നായി വൻ തിരിച്ചടികളുടെ കാലമാണ് ഒരു വശത്ത് ആശ്വാസമെന്ന് തോന്നുന്ന നിരവധി കാര്യങ്ങൾ സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും തേടി എത്തുന്നുണ്ടെങ്കിലും മറവശത്ത് വൻ തിരിച്ചടികൾ കൂടി കിട്ടുകയാണ് സ്വപ്ന പണം സൂക്ഷിച്ചത് ശിവശങ്കറിന് വേണ്ടിയെന്നുള്ള ഇ ഡിയുടെ കണ്ടെത്തൽ ലൈഫ് മിഷൻ കോഴയിൽ കുറ്റപത്രം സമർപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറക്കം ഒരു വശത്ത് കെടുത്തിക്കഴിഞ്ഞു ഇതിനിടയിൽ മറുവശത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ യുവാക്കളുമായുള്ള സംവാദം സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്നത് അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചടികളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വരും ദിവസങ്ങളിലും കാത്തിരിക്കുന്നത് എന്ന് വ്യക്തം ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു അറസ്റ്റ് നടന്ന് അറുപത് ദിവസം പിന്നിടുന്നതിനിടെയാണ് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ശിവശങ്കറിന്റെ പങ്കാളിത്തം വ്യക്തമാക്കി കൊണ്ടുള്ളതാണ് കുറ്റപത്രം ലൈഫ് മിഷൻ കോഴ ശിവശങ്കറിന്റെ കൈകളിലെത്തിയെന്ന കുറ്റത്തിൽ പറയുന്നുവെന്നാണ് വിവരം അദ്ദേഹത്തിന് വേണ്ടിയാണ് സ്വപ്നയുടെ ബാങ്ക് ലോക്കറിൽ പണം സൂക്ഷിച്ചതെന്ന് ഇ ഡി കണ്ടെത്തൽ ഉൾപ്പെടെ വിശദീകരിച്ചുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് ശിവശങ്കറിന്റെ കാര്യത്തിൽ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് കേസിലെ മറ്റ് പ്രതികളു മേലുള്ള അന്വേഷണം തുടരുമെന്നും കുറ്റപത്രത്തിലുണ്ട് ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി സ്വാധീനമുള്ളതിനാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് എ ബദരുദ്ദീൻ ജാമ്യാപേക്ഷ തള്ളിയത് നിലവിൽ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിശക്തമായി ഇറങ്ങിയതിനു പിന്നാലെ സി പി എമ്മിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഉറക്കം നഷ്ടമായിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് നരേന്ദ്രമോദിയുടെ കേരളത്തിലെ യുവാക്കളുമായുള്ള സംവാദവും സിപിഎമ്മിന്റെ ഉറക്കം കെടുത്തുന്നത് യുവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെതിരെ ഗത്യന്തരമില്ലാതെ ഡിവൈഎഫ്ഐ വരെ ഇറക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന യുവജന സമ്മേളനത്തിന് ലഭിക്കുന്ന ജനപ്രിയത സിപിഎമ്മിന്റെ ഉറക്കം വെളുത്തുകയാണ് നരേന്ദ്രമോദി യുവാക്കളുമായി സംവദിക്കുന്ന യുവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന സംവാദ പരിപാടിയുടെ താരപ്രമ തകർക്കാൻ വഴിതേടുകയാണ് സിപിഎം ഒടുവിൽ ഡിവൈഎഫ്ഐ തന്നെ രംഗത്തിറക്കാൻ ആലോചിക്കുന്നു പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ യുവാക്കൾക്കിടയിൽ ജനപ്രീതി വർദ്ധിക്കുകയാണ് ഈയിടെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് അകമഴിഞ്ഞ പിന്തുണയും പ്രധാനമന്ത്രിക്ക് ലഭിക്കുകയാണ് അതുപോലെ കേരളത്തിൽ പ്രമുഖ രാഷ്ട്രീയ നേതാവായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലെത്തിയതും പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ യുവാക്കൾക്കിടയിൽ കൂടുതൽ ജനപ്രീതി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ യുവശക്തി കാട്ടിക്കൊടുക്കുകയാണ് സി പി എം ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയുടെ കൂറ്റൻ യുവജന റാലി സംഘടിപ്പിക്കാനാണ് സി പി എം നീക്കം റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ക്രിക്കറ്റർ രവീന്ദ്ര ജഡേജ കന്നഡ സൂപ്പർതാരം യഷ് അനിൽ ആന്റണി എന്നിവർ പങ്കെടുക്കും അതിനിടെ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് നടത്താനിടുന്ന യുവ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെഗാ യൂത്ത് കോൺക്ലേവ് ഒരു ദിവസം നേരത്തെ ഏപ്രിൽ ഇരുപത്തിനാലിന് നടത്താനാണ് പുതിയ തീരുമാനം എറണാകുളത്ത് തേവര എസ് എച്ച് ഗ്രൗണ്ടിൽ ഇരുപത്തിനാലിനാണ് പരിപാടി കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കാരണമാണ് തീയതി മാറ്റിയത് ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ചിന് പ്രത്യേക വിമാനത്തിൽ കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിലാകും പ്രധാനമന്ത്രി ഇറങ്ങുകയെന്നാണ് നിലവിലെ വിവരം തുടർന്ന് തേവര ജംഗ്ഷനിൽ നിന്ന് റോഡ് ഷോയായി എസ് എച്ച് കോളേജിലെത്തും പതിനായിരത്തോളം പേരെ റോഡ് ഷോയിൽ അടിനിരത്തും വിവിധ മേഖലകളിൽ നിന്നുള്ള യുവാക്കളുമായുള്ള നരേന്ദ്രമോദിയുടെ ആശയവിനിമയം ഒരു മണിക്കൂർ നീളം ന്യൂസ് ഡെസ്ക് ലമൺസ്